ചാത്തന്നൂർ ശ്രീനാരായണ കോളേജിനോട് വ്യക്തിപരമായും അല്ലാതെയും ഒരു ബന്ധമുണ്ട്. പ്രധാനപ്പെട്ട കാരണം, ലോകഗുരുവായ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ നാമധേയത്തിലുള്ള ഒരു സ്ഥാപനം. അതിനേക്കാൾ ഉപരി, പാവപ്പെട്ട കുട്ടികൾക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ എത്തിക്കുന്ന എത്തിക്സ് കമ്മിറ്റി പോലെയുള്ള ഒരു നല്ല ഒരു സംഘടന, സാമൂഹ്യ സേവന സംഘടന ഈ കലാലയത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ആ സംഘടനയുടെ ഒരു വാർഷിക സമ്മേളനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ചാത്തന്നൂർ ശ്രീനാരായണ കോളേജിൽ പങ്കെടുക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ കേരളപ്പിറവിയും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. മൂന്നായി മുറിഞ്ഞുകിടന്നിരുന്ന കേരളം ഒന്നായി തീർന്നതിന്റെ വികാരാവേശത്തിൽ ആഹ്ലാദം കൊണ്ട് മലയാളികളുടെ മുഴുവൻ മനസ്സങ്ങനെ നിറഞ്ഞു കവിയേണ്ട ഒരു സന്ദർഭമാണ്. പക്ഷേ വളരെ ഭീതിതമായ തരത്തിൽ COVID-19 ആക്രമണം നമ്മുടെ രാജ്യത്തെയും നമ്മുടെ നാടിനെയും ഗ്രാമങ്ങളെ പോലും ആക്രമിക്കുന്ന ഒരവസ്ഥയിൽ മതിമറന്ന് സന്തോഷിക്കുവാനുള്ള വക കാണുന്നതും ഇല്ല. എന്നാലും എല്ലാ ദുരിതപരിതസ്ഥിതികളിലും അതിനെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് സന്തോഷിക്കുവാനുള്ള സർഗപരമായൊരു പ്രത്യേകത മലയാളിയുടെ ജീവിതത്തിൽ രക്തത്തിൽ കലർന്ന ഒരു സർഗപ്രതിഭാസമാണ്. അതുകൊണ്ട് തന്നെ അവരവരാത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നു സുഖത്തിനായി വരേണമേ, അയലുതഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരനാചരിച്ചിടേണം എന്നെല്ലാം മലയാളത്തെ പഠിപ്പിച്ച കവികളുടെയും കവിയായ ഗുരുസ്വാമികളുടെ നാമധേയത്തിലുള്ള ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു എത്തിക്സ് കമ്മിറ്റി പാവപ്പെട്ട കുട്ടികളെ, നല്ല തരത്തിൽ പ്രവർത്തിക്കുന്ന നല്ല കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർഗപരമായ കഴിവുകളെ വികസിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹവും അതിനു ചേർന്ന ഒരു PTA അധ്യാപകരും എല്ലാം കൂടി ചേരുമ്പോൾ ചാത്തന്നൂർ SN കോളേജിനെ അഭിമാനിക്കുന്നതിന് ഒരുപാട് വകയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തെ ഒന്നായി തീർക്കുന്നതിന് വേണ്ടിയിട്ട് മഹാനായ മൊയ്തു മൗലവിയും KP കേശവമേനോനും സർ സി അബ്ദുറഹിമാനും EMS തമ്പൂതിരിപ്പാടും അടക്കമുള്ളവർ, BT ഭട്ടതിരിപ്പാടിനെ പോലെയുള്ളവർ, മലയാളത്തിലെ കുമാരനാശാനും വള്ളത്തോളും അടക്കമുള്ള കവികൾ, ഇവരെല്ലാവരും എത്രയോ കാലങ്ങളായി പാടുകയും പറയുകയും പോരാടുകയും എല്ലാം ചെയ്തതിന്റെ ഗുണപരിണതിയാണ് കേരളം ഒന്നായി തീർന്നത് എന്നുള്ളത് നമ്മെ അഭിമാനപ്പെടുത്തുന്ന സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നീലവാനിനു താഴെ പച്ചനാക്കിലക വെച്ചതുപോലെ കിടക്കുന്ന ഈ കൊച്ചു കേരളം ബാലാമണിയമ്മയുടെ കവിതയാണ്. ആ കൊച്ചു കേരളം, ഒരു ഒരു ഭാഷ സംസാരിക്കുന്ന, മലയാളം സംസാരിക്കുന്ന മക്കൾ എല്ലാവരും ഒന്നായി ചേർന്നതിന്റെ ഏറ്റവും വലിയ പെരുന്നാൾ ആഘോഷമാണ്. ആ ആഘോഷത്തിന്റെ വേളയിൽ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, വിഘടന വിധ്വംസക ശക്തികൾ അതുപോലെ തന്നെ സ്ഥാപിത താല്പര്യക്കാർ ഇന്നു കാണുന്ന ഈ മലയാളത്തിന്റെ ജാതിക്കും മതത്തിനും വർണ്ണവർഗ വ്യതിയാനങ്ങൾക്കും അതീതമായിട്ടുള്ള ഐക്യത്തെ കളങ്കപ്പെടുത്തുന്നതിനെ ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ചരടിൽ ഇണക്കി കോർത്ത പുഷ്പങ്ങൾ എന്ന് പണ്ടു മുതൽക്കേ കവികൾ പാടിയിരുന്നത് കേരളദേശത്തിന്റെ മതനിരപേക്ഷമായ മതേതരമായ ഒരൈക്യത്തിന്റെ കൊടുങ്കാറ്റിന്റെ ചെറുവുകൾ കണ്ടുകൊണ്ട് ആവേശഭരിതമായി പറഞ്ഞ വരികളാണ്. അതിനെ കേടുവരുത്തുവാൻ, ആ മഹത്തായ സംഗമത്തിന്റെ ദീപം കെടാതിരിക്കുവാൻ വേണ്ടിയിട്ട് മുഴുവൻ കൈകളും ചേർന്നുകൊണ്ട് ചേർത്തു പിടിക്കുകയും ഹൃദയങ്ങൾ തമ്മിൽ കോർക്കുകയും ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് എല്ലാറ്റിനും അതീതമായി ജാതിയും മതവും വർണ്ണവർഗ വ്യതിയാനങ്ങളുമല്ല, മനുഷ്യന്റെ ചോരയിൽ കുരുത്ത മാനവ സ്നേഹമാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു ദേശത്തിന്റെ ഭാഗമാണല്ലോ ചാത്തന്നൂരും. അതുകൊണ്ട് ശാസ്താവിന്റെ വളരെ പ്രമുഖമായ ദർശന സംഹിതകൾ കൊണ്ട്, ബൗദ്ധ ദർശനങ്ങൾ കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട, വ്രതവിശുദ്ധമാക്കപ്പെട്ട ഒരു ദേശം ചാത്തന്നൂർ. അവിടുത്തെ ഈ കലാലയത്തിലെ കുട്ടികൾക്ക്, അധ്യാപകർക്ക്, അധ്യാപികമാർക്ക്, PTAക്ക്, മുഴുവൻ ആളുകൾക്കും എല്ലാ തരത്തിലുമുള്ള നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എത്തിക്സ് കമ്മിറ്റിക്ക് വളരെ വലിയ ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകണമേ എന്ന് ഈ സന്യാസിമാരെ മുഴുവൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നന്മയുടെ ദീപം തെളിച്ചുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.